ആവേശത്തുഴയെറിഞ്ഞ മത്സര വള്ളങ്ങൾ. നവംബർ 1 നടക്കുന്ന ഉത്തരമലബാർ ജലോത്സവത്തിന്റെ വള്ളംകളി ടീമുകൾ പരിശീലനം ആരംഭിച്ചു. ജലരാജ പട്ടം സ്വന്തം പേരിലുറപ്പിക്കാനുള്ള തീവ്ര പരിശീലനത്തിലാണ് ഓരോ ടീമുകളും. തേജസ്വിനിയിൽ വള്ളംകളി ടീമുകൾ തുഴയറിഞ്ഞു തുടങ്ങി. കോട്ടപ്പുറം പാലത്തിന് സമീപം വൈകുന്നേരങ്ങളിലാണ് ചുരുളം വള്ളങ്ങളുടെ പരിശീലനം. പുരുഷ ടീമുകൾക്കൊപ്പം തന്നെ 9 വനിതാ ടീമുകളും ഇത്തവണ മത്സരിക്കുന്നുണ്ട്. ചിട്ടയായ പരിശീലനത്തിലൂടെ ലഭിക്കുന്ന കരുത്തും ഏകാഗ്രതയും വിജയത്തിൽ മുഖ്യ പങ്കുവഹിക്കും. ഫിനിഷിംഗ് ടൈമിംഗിൽ കുറവ് വരുത്തുന്ന ഓരോ നിമിഷവും ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുന്നതിൽ നിർണായകമാകും. വിവിധ ക്ലബ്ബുകൾ ഈ പുഴയിലാണ് ഇപ്പോൾ പരിശീലനം നടത്തി വരുന്നത്. വനിതകളുടെ ആവേശകരമായ തുഴച്ചിൽ കാണാം. പുരുഷന്മാരുടെ 25 പേരുടെയും 15 പേരുടെയും വള്ളംകളിയുടെ കഠിനമായ പരിശീലനത്തിനാണ് ഇത്തവണ തീപ്പാറും പോരാട്ടമാണ് നവംബർ 1 കേരള പിറവി ദിനത്തിൽ തേജസ്വിനി പുഴയിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളിലും എല്ലാ ക്ലബ്ബുകളും അച്ചാന്തുരുത്തിയിൽ ഇപ്പം ഈ തേജസ്വിനി പുഴയിൽ അഴീക്കോടൻ അച്ചാന്തുരുത്തി, അതുപോലെ പാലിച്ചോൻ അച്ചാന്തുരുത്തി, വെങ്ങാട്ട്, AKG മൈച്ച, കൊടോത്തുരുത്തി, അതുപോലെ അവരുടെ വനിതാ ടീം ഉൾപ്പെടെ വലിയ നിലയിലുള്ള പരിശീലനം കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വളരെ മുമ്പേ തന്നെ ഈ എല്ലാ തുഴച്ചിലക്കാരും ഒന്നടങ്കം നല്ല നിലയിലുള്ള പരിശീലനമാണ് ഇപ്പോൾ ഈ പുഴയിൽ നടക്കുന്നത്. ഏറെ ജനങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു ആളുകൾക്കൊക്കെ തന്നെ ഏറെ ആവേശകരമാണ്. ആലപ്പുഴയിൽ നിന്നും പരിശീലകരെ എത്തിച്ചും നാട്ടിലെ തന്നെ മുതിർന്ന തുഴച്ചിൽക്കാരുടെ നേതൃത്വത്തിലുമാണ് പരിശീലനം. കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ പരിശീലന കടവിലെത്തി തുഴച്ചിലുകാർക്ക് ആവേശം പകരുന്നുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ വള്ളങ്ങൾ നീറ്റിലിറക്കി ഓരോ ടീമും ഉത്തരമലബാർ ജലോത്സവത്തിന്റെ വരവറിയിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംഘാടകർ. കേരളാവിഷൻ ന്യൂസ്, കാസർകോട്.